യു ഡോണ്ട് നീഡ് യു നോ എവറിബഡി ഇൻ യുവർ ലൈഫ്, യു ഡോണ്ട് നീഡ് എവറിഥിങ്, യു കനോട്ട് മേക്ക് എവറിബഡി ഹാപ്പി. നിങ്ങളൊരു ബൊഫേയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം നിങ്ങൾ പൊയ്ക്കുള്ളൂ, നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട ഭക്ഷണം മാത്രം നിങ്ങൾ എടുത്ത് കഴിക്കുള്ളൂ. അതെ, അല്ലാതെ എല്ലാതും എടുത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്ന് അതന്നെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പോലും പറ്റില്ല. ബൊഫേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ, പക്ഷേ അതല്ല റിയാലിറ്റി. എല്ലാ പീപ്പിൾ യു നോ ടേക്ക് എവറിത്തിങ് ആൻഡ് ഈറ്റ്, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു ഹെൽത്ത് ട്രബിൾ ഓൾസോ. യു വിൽ ബി നോട്ട് എബിൾ ടു വർക്ക് അറ്റ്ലീസ്റ്റ് ഫോർ വൺ ഡേ. അപ്പോൾ relationship connection also same, you don't need everybody in your life, you have to have a connection with only quality people. നിങ്ങളെ ഫോണിൽ ഒരു കോൾ വന്ന് നിങ്ങളത് ആരെങ്കിലും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രമല്ല നിങ്ങൾ സേവ് ചെയ്യുന്നത്, അതെ അതെ, എന്ന പോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് വെച്ചാൽ മതി. എല്ലാവരും പോയി ഫോളോ ചെയ്ത് എല്ലാത്തിനും തലയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് ക്വാണ്ടിറ്റിയിൽ കാര്യമില്ല. അതെ അതെ, നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്. ക്വാണ്ടിറ്റി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രമേ നിങ്ങളെ സഹായിക്കാനും മറ്റുള്ള കാര്യങ്ങൾ കൂടി വരുള്ളൂ. അതായത് വലിയൊരു കുറേ ടോക്സിക് റിലേഷൻഷിപ്പും കുറേ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്നാലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതെ, അതാണ് ഈ ഒരു ഓ ടു സി എന്ന് പറയുന്നത്, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. സോ യു ഹാവ് ടു സറൗണ്ട് വിത്ത് ഓൺലി ക്വാളിറ്റി പീപ്പിൾ, ഡോണ്ട് നീഡ് എവരിബഡി ഇൻ യുവർ ലൈഫ്. അതെ, അപ്പം അതിലേക്ക് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമാണ്, യു ആർ ആവറേജ് ഓഫ് ഫൈവ് പീപ്പിൾ അറൗണ്ട് യു എന്ന് പറയുന്നത്. അതെ 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 അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റും ഉള്ള അഞ്ച് ആളുകളുടെ ഒരു ശരാശരി മനുഷ്യനായിരിക്കും നമ്മളെന്ന് പറയുമ്പോൾ. അതെ, അപ്പോൾ നമ്മൾ ഈ അഞ്ച് ആളുകളെ ക്വാളിറ്റി അനുസരിച്ച് തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് സി വി ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാറുള്ളൂ. എന്നാലൊരു കമ്പനിയേക്കാൾ അധികം നമ്മൾക്ക് ഇമോഷണലി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു മേഖലയുണ്ട്, അതാണ് ലൈഫ്. ഇമോഷണലി ഫിനാൻഷ്യലി പല കാര്യങ്ങളും ഇല്ല, അതിലേറെ കോസ്റ്റ്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ നിന്ന്. അപ്പോൾ ആ ലൈഫിലേക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ടുവരുമ്പോൾ ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ യാത്ര സുഖകരമായിരിക്കും എന്നുള്ളത്. അല്ലേ, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യുവർ ഫ്യൂച്ചർ. അതായത് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 90% ഓഫ് യു ആർ സക്സസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് പീപ്പിൾ അറൌണ്ട് യു, അസോസിയേറ്റ് വിത്ത് സക്സസ് പീപ്പിൾ. ഒരു അഞ്ചാളെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അത്. നിങ്ങൾ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരു അഞ്ചാളെങ്കിലും ഉണ്ടെങ്കിൽ, സക്സസ് ആയ അഞ്ചാളുണ്ടെങ്കിൽ ആറാമത്തെ ആൾ നിങ്ങളായിരിക്കും ഷുവറാ.